ഞാൻ അതിനുവേണ്ടി ഞാൻ തൃശ്ശൂരാണ്. വരുന്ന സമയം ഒരു ആലുവ എത്തിയപ്പോ എന്നെ വിളിച്ചു പറയുന്നത് അതിഥി ആ ആഡിന്ന് മാറി വേറെ ആളാണ്. എന്തായാലും ഒബ്വിയസ്ലി വിഷമം, അത് നല്ലൊരു ബ്രാൻഡ് ആഡായിരുന്നു. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി വിഷമിച്ച അങ്ങനെയാണ്. സിനിമയും ആഡ് ഫിലിമും ഒക്കെ അങ്ങനെയാണ്. അതൊരു ഒട്ടും ഗ്യാരണ്ടി അല്ലാത്ത, നമ്മൾ ചെയ്താൽ ചെയ്തു എന്ന് പറയുന്ന ഒരു ഫീൽഡാണ്. അവള് വലുതാവും തോറും വലിയൊരു നല്ലൊരു കഴിവുള്ള ഒരു നടിയായിട്ട് മാറും കൺമണി. കാരണം അത്രയും എനിക്ക് തോന്നുന്നു മുക്തയുടെ തന്നെ ആ ഒരു ജീനിന്റെ ആയിരിക്കാം. നല്ലൊരു കഴിവുള്ള മുക്തയുടെ അതേ കഴിവുള്ള മോളാണ്. മറ്റേ ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടോ, അതായത് ഇനിയിപ്പോ അതിഥി കത്തി കയറാൻ പോവുകയാണ്. ഹായ് ഹലോ ഇന്ത്യൻ സിനിമ ഗാലറി വ്യൂവേഴ്സ്, വെൽക്കം ടു സ്റ്റാർ മൊമെന്റ്സ് വിത്ത് അഞ്ജന. പത്താം വളവ് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളായിട്ട് നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നു പ്രിയ താരം അതിഥി രവി. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. സുന്ദരി കുട്ടിയായിട്ടിരിക്കുന്നു, നല്ല ചിരി. താങ്ക് യു. ഇയാൾ നല്ല ഭംഗിയുണ്ട്, നല്ല കണ്ണ്. ഇത് 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 കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, പറയരുത്. എപ്പോഴും അങ്ങനെ പറയാം, പാലം വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഓക്കെ, പക്ഷെ നമ്മൾ പാലത്തിന്റെ കഥ പറയാനല്ല, ഒരു വളവിന്റെ കഥ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ. പത്താം വളവ്. പത്താം വളവ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് താല്പര്യം. ആ ഒരു ടൈറ്റിൽ ഈ ഒരു സിനിമയ്ക്ക് എത്രത്തോളം അനിവാര്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ടൈറ്റിൽ വളരെയധികം അനുയോജിക്കുന്ന ഒരു ടൈറ്റിൽ തന്നെയാണ്. കാരണം സിനിമയുടെ പ്രധാന ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പത്താം വളവ് എന്ന് പറഞ്ഞ ഒരു ഭാഗത്തു നിന്നാണ്. അവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത്. ആക്ച്വലി പത്താം വളവാണ് പ്രശ്നക്കാരൻ. പ്രശ്നക്കാരനാണോന്ന് ചോദിച്ചാ അത് സിനിമ കണ്ട് മനസ്സിലാക്കും. എന്താണെന്നറിയത്തില്ല, ഇപ്പൊ വരുന്ന ആക്ടേഴ്സിനോടൊക്കെ നമ്മൾ സിനിമയെ പറ്റി ചോദിച്ചാൽ അവർ പറയും നിങ്ങൾ എല്ലാം തിയേറ്ററിൽ പോയിരുന്ന് കാണും. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എന്തെങ്കിലും സസ്പെൻസ് എലമെന്റ് പോയാലോ എന്ന് പേടിച്ചിട്ടാണ്. ഒരു ത്രില്ലർ മൂവി ആയിട്ടാണോ പത്താം വളവ് നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത്? പത്താം വളവ് ഒരു ഫാമിലി പക്കാ ഒരു ത്രില്ലർ മാത്രമല്ല, അതിൽ ഒരുപാട് ഫാമിലി ഇമോഷണൽ ആയിട്ടുള്ള ഒരു ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. പത്താം വളവിന് ഫാമിലിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, എനിക്ക് തോന്നുന്നു ഫാമിലി ആയിട്ട് പോയി കാണേണ്ട സിനിമയാണ് പത്താം വളവ്. ഒരു ടാർഗറ്റ് ഇങ്ങനെ ഈ ഒരു ഗ്രൂപ്പിന് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാ ഫാമിലിക്കും എല്ലാവർക്കും കാണാൻ പറ്റുന്ന കാണേണ്ട ഒരു സിനിമയാണ്. കാരണം അതിലൊരു ഇതിൽ പറയുന്നുണ്ട് ബേസ്ഡ് ഓൺ സം ട്രൂ ഇൻസിഡൻസ് എന്ന്. അതായത് പല സോഷ്യൽ ഇഷ്യൂസിനെയും നമ്മൾ പലപ്പോഴും കാണുന്ന പല ന്യൂസും പല കഥകളും നമുക്കറിയാം, ന്യൂസ് പേപ്പറിൽ കാണുന്നതും പല ഇഷ്യൂസും വളരെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള പല ടോപ്പിക്കുകളെയും ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് പത്താം വളവ്. അതൊരു ട്രൂ ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ ഒറ്റ ഇൻസിഡൻ്റ് അല്ല, പല ഇൻസിഡൻറ്റുകൾ നടന്ന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് നമ്മുടേതായ ഒരു രീതിയിൽ അത് മേക്ക് ചെയ്ത ഒരു സിനിമയാണ് പത്താം വളവ്. അതായത് ഒരു പെർട്ടിക്കുലർ ഒരാളുടെ റിയൽ സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ റിയൽ സ്റ്റോറിയാണ്. ഒരു പെർട്ടിക്കുലർ ഒരു വ്യക്തിയുടെ അല്ല, പല സ്ഥലത്തും നടന്ന ഇൻസിഡൻസിന് ഒരു കോമ്പിനേഷൻ ആണ് പത്താം വളവ്. അതിന്റെ കഥാപാത്രം എന്താണ്? ഇതില് സോളമൻ സേതു, ഇവര് സുരാജേണനും ഇന്ദ്രേണനാണ് ലീഡ് ചെയ്യുന്നത്. ഇതില് സോളമന്റെ വൈഫിന്റെ റോളായിട്ടാണ് കഥ, ഭാര്യയായിട്ടാണ് ഞാൻ ഈ പടത്തിൽ ചെയ്യുന്നത്. സോളമന്റെ കുടുംബം ഇതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് പടത്തിൽ. അപ്പോൾ ആ കുടുംബത്തിലേക്ക് വരുമ്പോൾ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു രണ്ട് കഥാപാത്രങ്ങൾ ചെയ്യുന്നതാണ് ഞാനും, അതുപോലെ ഞങ്ങളുടെ മകളുടെ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് കണ്ണണ്ണിക്കുട്ടി. അപ്പം ആ ഒരു കുടുംബത്തിലേക്ക് വരുമ്പോൾ കാണുന്ന രണ്ട് വ്യക്തികളാണ് ഞങ്ങളിതിൽ. അതിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് നമ്മൾ കണ്ടു, ആ കുഞ്ഞു വളർന്ന് വലുതായി കൺമണി ആവുന്ന ആ ഒരു ഫോർമേഷൻ. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്ത് സുരാജേട്ടൻ കൂടുതലുള്ള കുറെ നല്ല മൊമെന്റ്സ് നമുക്ക് കാണാൻ പറ്റി. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഞാനിവിടെ മറ്റുള്ളവർക്കും പറഞ്ഞതാണ്, സുരാജേട്ടൻ കൂടെ ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ സിനിമയാണ് ഞാൻ ചെയ്യുന്നത്. ഇതാണ് ആദ്യം ഇറങ്ങുന്നതെന്ന് മാത്രം. ഇതിന് മുമ്പ് ഒരു മൂവി ഞങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക, അതിന്റെ ബാക്കി ഷൂട്ടുണ്ട്, ബാലൻസ് ഷൂട്ടുണ്ട്. അപ്പൊ അതാണ് ആദ്യം തുടങ്ങിയ സിനിമ. ലിക്കർ ഐലൻഡ് എന്ന് പറഞ്ഞ സിനിമയാണ്, ഗോകുലമാണ് അതിന്റെ പ്രൊഡക്ഷൻ ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്നാണ് സുരാജേട്ടൻ ആക്ച്വലി പരിചയപ്പെടുന്നതും. ആ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ വളരെ എന്താ പറയാ, എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് സുരാജേട്ടൻ. ഒരു സീൻ തരുമ്പോൾ, സീൻ പേപ്പർ ഞങ്ങൾക്ക് തരുമ്പോൾ ഇതിന്ന് ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് കാണിക്കുന്ന ഒരു ആക്ടറാണ്. അത് സ്വന്തമായിട്ട് ചെയ്യാന്ന് മാത്രമല്ല, ആരൊക്കെയാണ് കൂടെ അഭിനയിക്കുന്നത്, അതിപ്പോൾ ഞാനാണെങ്കിലും ഇപ്പോൾ കൺമണി മോളാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വരുന്ന മറ്റ് കഥാപാത്രങ്ങളാണെങ്കിലും, ഒരു സീക്വൻസിൽ ആരൊക്കെയുണ്ടോ ഇവരുടെ എല്ലാവരിലും സുരാജേട്ടൻ്റെതായ ഒരു എന്താ പറയുക, ഒരു കോൺട്രിബ്യൂഷൻ അല്ല എന്താ പറയുക, നമുക്ക് വേണ്ടി കോപ്പറേറ്റ്
നമുക്ക് വേണ്ടി എന്താ പറയുക, നമ്മളെ കൂടെ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മാക്സിമം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആക്ടറാണ്, നന്നായി ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സീൻ നന്നാക്കണം എന്നൊരു ചിന്തയിൽ, അതല്ലെങ്കിൽ നമ്മൾ മാത്രം പൊതുവെ ഉണ്ടാവുന്നത് നമ്മൾ നമ്മുടെ പോഷൻ ചെയ്യുന്നു മാറി നിൽക്കും. സുരാജേട്ട അങ്ങനെ മാറി നിൽക്കില്ല, കൂടെ നിൽക്കുന്ന ആളെ അതേ ഒരു ലെങ്ത് വേവ് ലെങ്ത്തിലേക്ക് കൊണ്ടുവന്ന് അതേപോലെ അഭിനയിച്ച് ആ സീൻ നന്നാക്കാൻ ശ്രമിക്കുന്ന ഒരു ആക്ടർ. അപ്പോൾ ഓരോ സീൻ ഇപ്പോൾ ഇതിൽ കണ്ട ഓരോ സീക്വൻസ് ആണെങ്കിലും ഞങ്ങൾ വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ സുരാജൻ്റെ കൂടെ അഭിനയിക്കാൻ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞൊരു സംഭവമാണ്. അതായത് ഒറ്റ നോട്ടത്തിൽ ഈസി ആണെന്ന് ചോദിച്ചാൽ ഈസി അല്ല, കാരണം അത്രയും ബ്രില്ല്യൻ്റ് ഒരു ആക്ടറെ കൂടെ അഭിനയിക്കാന്ന് പറഞ്ഞു. പക്ഷേ ഒരു റിസൾട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മോണിറ്റർ വന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഒരു എക്സ്പ്രഷൻ ആയിരിക്കും നമ്മളും കൊടുത്തിട്ടുണ്ടാവുക. അത് അദ്ദേഹത്തിന്റെ കൂടെ ചെയ്യുമ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നത് അതിന്റെ റിയാക്ഷൻ ചെയ്താൽ മതി. ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഭയങ്കര രസമാണ് അഭിനയിക്കാനുള്ള ഒരു, അതാണ് സുരാജന്റെ കൂടെ എനിക്ക് അഭിനയിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതാണ്, ആ ഒരു പ്രോസസ്സ് അഭിനയിക്കാനുള്ള ഒരു. ആക്ഷന് മുമ്പുള്ള ഞങ്ങൾ ചർച്ച ചെയ്യുന്നു, ആക്ഷനിൽ നടക്കുന്ന ഒരു അതിനെ നോട്ട് ടൈമിൽ നടക്കുന്ന ഒരു ആക്ഷൻ നമുക്ക് പോലും അറിയാത്ത നമ്മൾ ചെയ്തു പോകുന്ന ഒരു സംഭവം. അത് അദ്ദേഹത്തിന്റെ ഒരു അത് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയില്ല, ഗിവ് ആൻഡ് ടേക്ക്, അത് നമ്മളറിയാതെ അപ്പൊ വളരെ നാച്ചുറൽ ആയിട്ടും റിയലിസ്റ്റിക് ആയിട്ടൊക്കെ വന്നു. അപ്പൊ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആക്ടറാണ് സുരാജ്. അപ്പം അത് മാത്രല്ല, ഇപ്പം സീൻ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും കുറച്ച് സജഷൻസോ ഒപ്പീനിയൻസോ അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് ചോദിച്ച് ശല്യം ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കൊരു പേപ്പർ സിൻ പേപ്പർ തരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്ന ഒരു രീതിയുണ്ട്, ഓക്കെ ഇങ്ങനെ ചെയ്യാം. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് സുരാജേട്ടൻ ചെയ്യുന്നത്. വളരെ മൈൻഡിലൂട്ട് എക്സ്പ്രഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനിലൂടെ മാത്രം നമുക്കത് ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ പല സിനിമകളിലും, നമ്മൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം എനിക്ക് നേരിട്ടത് അത്ഭുതപ്പെടാൻ, കാരണം ആക്ഷൻ പറയുന്നതിന് മുമ്പുള്ള സുരാജേട്ടൻ വേറെയാണ്, ഭയങ്കര കോമഡിയാണ്. പിന്നെ ഇപ്പം ഡയറക്ടർ കയ്യിലിരിക്കുന്ന മൈക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ആ മൈക്ക് എടുത്ത് മിമിക്രി, ആ സ്പോട്ടിൽ മിമിക്രി, പാട്ട് ഫുൾ ഓൺ ആയിട്ടുള്ള ഒരു സുരാജേട്ടൻ. അത് കഴിഞ്ഞ് ആക്ഷൻ പറയുന്നതിന് മുമ്പ് പെട്ടെന്ന് ക്യാരക്ടറിലോട്ട് ഒരു ഷിഫ്റ്റ് ഉണ്ട്, സ്വിച്ച് ചെയ്യുന്ന ഒരു ഭയങ്കര സ്വിച്ചിങ് ആണ് അത്. ആ ഒരു ഷിഫ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ്. അപ്പം നമ്മളത് ഒബ്സർവ് ചെയ്യാനും നമുക്ക് പഠിക്കാനും ഒക്കെ പറ്റുന്ന ഒരു. നെർവസ് ആയിരുന്നു ആദ്യത്തെ ആ സിനിമയിലൊക്കെ, അപ്പം കാരണം സിനിമ ഒരു ആക്ടറെ കൂടെ ഞാൻ ചെയ്യുന്നതും അദ്ദേഹത്തിനൊപ്പം തന്നെ നിൽക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ്, അല്ലാതെ വന്ന് ജസ്റ്റ് ചെയ്ത് പോകുന്ന റോളോ ആയിരുന്നില്ല അതും ഇതും ചെയ്യുന്നത്. അപ്പം ആദ്യം നെർവസ് ആണ്, പിന്നെ നമ്മള് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ടീം വർക്കിൽ നമ്മളൊരു പ്രൊജക്ട് ചെയ്യില്ലേ കോളേജിലൊക്കെ, അത്രയും ആ ഒരു സ്പിരിറ്റ് നമുക്ക് കിട്ടും ഈ സിനിമ ആളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. നമുക്കിങ്ങനെ ഇങ്ങനെ ചെയ്യാം, നീ ഇങ്ങനെ പറ, അങ്ങനെ കുറേ സജഷൻസ് ടിപ്സ് ടിപ്സ് എന്നും പറഞ്ഞാൽ ഭയങ്കര രസമുള്ള ടിപ്സുകളൊക്കെ അത് ഞാൻ പറഞ്ഞിരില്ല, അത് അങ്ങനെ എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കുക. അത്രയും നല്ല കുറെ ടിപ്സും ഭയങ്കര സജഷനും ഒക്കെ വരുന്ന ഒരു, അപ്പൊ ആള് ശരിക്കും വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് ഓരോ ഇത്രയും ടിപ്സും ട്രിക്സ് ഒക്കെ ഉണ്ട് ആളുടെ കയ്യിൽ. ഒരു കോച്ചിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആള് പഠിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഇതാണ്, നമുക്ക് അത് നമ്മളത് ഫോളോ ചെയ്താൽ മതി. അതുപോലെ തന്നെയാണ് പപ്പയേട്ടനും ഡയറക്ടർ, ഇവര് ഡയറക്ടർ ആണെങ്കിലും ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അഭിലാഷ് ചേട്ടനാണെങ്കിലും ഈ സുരാജേട്ടൻ, ഈ മൂന്ന് വ്യക്തികളെ ഞാൻ പറയും. കാരണം ഇവര് നരേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അപ്പൊ തന്നെ നമുക്ക് ഈസി ആയിട്ട് തോന്നും. ഓക്കെ, നമുക്ക് ഈ നമ്മൾ ഈസി ആയിട്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതല്ല, അത് ഇവരുടെ ഒരു ഹെൽപ്പ് കൊണ്ട് നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാറുണ്ട്, ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് അറിയില്ല ബാക്കി നിങ്ങൾ കണ്ട് പറയണം. തീർച്ചയായിട്ടും നമ്മൾ പറയും. എനിക്ക് തോന്നുന്നു സെറ്റും ലൊക്കേഷനൊക്കെ അത്യാവശ്യം ഫണ്ണായിരുന്നു, കാരണം പെട്ടെന്ന് മൈക്ക് എടുക്കുന്നു മിമിക്രി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ. ഇവരിൽ അഭിനയിച്ച കൺമണി മോളും സുരാജനാണ് മെയിൻ, ഫുൾ ടൈം മൈക്ക് എടുക്കും ഇവര് പാട്ടും മിമിക്രി. അവളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, ലാലേട്ടനെ കാണിക്കും മമ്മൂക്കനെ കാണിക്കും. ആൾക്ക് മിമിക്രി ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോഴെല്ലാവരും ചോദിക്കുന്ന പോലെ സീരിയസ് ആയുള്ള കഥാപാത്രമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും മിമിക്രി ഒത്തിരി ഇഷ്ടപ്പെടുന്ന, തമാശ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കിട്ടുന്ന ഗ്യാപ്പിലെല്ലാം നിങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ടോ? എന്നെ ഇമിറ്റേറ്റ് ചെയ്യാറ്, എന്റെ കൂടെ വരുന്ന ആളുകളെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാറ്, പെട്ടെന്ന് അതേപോലെ തന്നെ കാണിക്കും. വല്ലാത്തൊരു കഴിവ് അതൊക്കെ. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു കഥാപാത്രത്തിലേക്ക്, അതായത് സുരാജേട്ടന്റെ വൈഫായിട്ടാണ് വിളിക്കുന്നതെന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഡയറക്ടറിന്റെ ആരുടെ കോൾ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്? എന്നെ പപ്പേട്ടനാണ് വിളിക്കുന്നത്, പക്ഷെ പപ്പേട്ടന്റെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്ന സുരാജേട്ടനാണ്. കാരണം ഇവരിങ്ങനെ ഒരു കഥാപാത്രത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നത് വേറെ ആരെയും നോക്കുന്ന സമയത്ത് സുരാജേട്ടനെ ഞാൻ ആ സിനിമ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതെനിക്ക് ശരിക്കും ഈ പടത്തിലേക്കുള്ള ഒരു വലിയൊരു ഓഡിഷൻ പോലെ എനിക്ക് ഫീൽ. കാരണം നമ്മൾ അവിടെ ചെയ്തപ്പം അവിടുത്തെ ഒരു ആൾക്കെന്തോ നല്ലതായിട്ട് എന്റെ അടുത്ത് പറഞ്ഞു നന്നായി ചെയ്യുന്നുണ്ട്. അത് അത് അല്ല, അതിപ്പോ ഞാൻ റിവീൽ ചെയ്യുന്നത് മൂവിയാണെന്നായിരിക്കും, അല്ല അത് പറയാൻ പറ്റാത്തൊരു ഇതാണ്. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ അടുത്ത് പറഞ്ഞു
ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ നീ ചെയ്യണം, നീ ചെയ്തിട്ടില്ല. ഞാനും അങ്ങനെ സിനിമയിൽ അങ്ങനെ വേണ്ടത്ര ഒരു വലിയൊരു ഡെപ്ത് ഉള്ള അല്ലെങ്കിൽ വളരെ ഘനമേറിയ സിനിമകളൊന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ടു ബി ഫ്രാങ്ക്, ഞാൻ ചെയ്യുന്നതെല്ലാം ഒരു നായിക ആവുന്നുണ്ട്, പക്ഷെ അങ്ങനെ ഒരു ഘനമുള്ള ക്യാരക്ടേഴ്സ് ഒന്നും അല്ല, ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ഒരു വളരെ ഡെപ്ത് ഉള്ള ലെയറുള്ള ഒരു ക്യാരക്ടറാണ് ആ മുമ്പത്തെ സിനിമയിൽ ഞാൻ ചെയ്തത്. അപ്പൊ അത് കണ്ടപ്പോ സുരാജേട്ടൻ ചോദിച്ചു, എനിക്ക് തോന്നുന്നു നിനക്ക് ഇങ്ങനെ ഒരു ഇത് ചേരുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ എന്നോട് പറഞ്ഞില്ല, അങ്ങനെ കൺഫേം ആണെന്നൊന്നും പറഞ്ഞില്ല. നേരെ പപ്പയുടെ അടുത്താണ് ആള് സജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു നോക്കൂ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ പപ്പയുടെ തന്നെ വിളിച്ചത്. അപ്പോൾ ഓൾറെഡി മറ്റേ മൂവി ചെയ്തിരുന്നതുകൊണ്ട് ഇപ്പം ഈ ഒരു കഥാപാത്രത്തിലേക്ക് വിളിച്ചപ്പോൾ വലിയൊരു ഷോക്ക് ആൻഡ് എക്സൈറ്റ്മെന്റ്, അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോയി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, കാരണം നമ്മൾ ഒരു ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ നമുക്കൊരു, ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല അടുത്തൊരു പടം അങ്ങനൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. പക്ഷെ നമ്മൾ പോലെ അറിയാതെ നമ്മുടെ പേര് അങ്ങനെ സജസ്റ്റ് ചെയ്തപ്പോൾ അതൊരു വലിയ സന്തോഷമായിട്ട്. അത് ഓൾറെഡി സുരാജേട്ടൻ മറ്റേ ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടോ, അതായത് ഇനിയിപ്പോൾ അതിഥി കത്തി കയറാൻ പോവുകയാണ്. ട്വൽത്ത്മാൻ വരുന്നുണ്ട്, അതിലെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? അതിൽ നേരെ ഡിഫറെന്റ് ആയിട്ട്, അതിപ്പം ക്ലീഷിയാണെന്നറിയില്ല, പക്ഷെ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇതിൽ ഞാനൊരു അമ്മയുടെ റോളാണ് പത്താം വളവിൽ, വളരെ മെച്ചുവർഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രം. അതിൽ എൻ്റെ നമ്മുടെ ഈ ഒരു ഏജ് ഗ്രൂപ്പ് ഒക്കെ ഉള്ള കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി ആണ്. ഓക്കെ, ടൈപ്പ് കാസ്റ്റിംഗിൽ പെട്ടു പോകരുത് എന്ന് മൈൻഡിൽ ഇങ്ങനെ കുറിച്ചിട്ടുണ്ടോ? കാരണം ഇങ്ങനെ സിനിമയിലേക്ക് ഇങ്ങനെ സജീവം സജീവമായിട്ട് വരുമ്പോഴേക്കും ഡിഫറെന്റ് ആയിട്ടുള്ള റോൾസ് തന്നെ ചെയ്യണം, ഒന്നേ രീതിയിൽ പോകരുത്. അങ്ങനെയല്ല വരുന്ന, നല്ല ഇപ്പോൾ ഒന്നേ ഇപ്പോൾ ഇപ്പോൾ ഇന്ദിരയുടെ കാര്യം എടുത്താലും പോലീസ് വേഷങ്ങൾ ഒരുപാട്, ഇപ്പോൾ ഇതിലും ഇന്ദിരയുടെ പോലീസാണ് ചെയ്യും. അതൊരു വലിയ ചാലഞ്ചിങ് ആണ്, ഒരു ഒരേ കഥ റോള് തന്നെ പല സിനിമകളിൽ ഇങ്ങനെ ചെയ്യുന്നു. അതിൽ വ്യത്യസ്തത മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ട് നമുക്കൊക്കെ കാണുമ്പോൾ. ഓക്കെ, ഒന്ന് ഒരു സിനിമയിൽ കണ്ട ആളെ പോലെ അല്ല ഇന്ദിരയുടെ വേറൊരു സിനിമ. അപ്പൊ അതൊക്കെ ഒരു എന്തായാലും നന്നായി ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും വിചാരിച്ചു വെച്ചിട്ടൊന്നുമില്ല, വരുന്നത് നല്ലത് ചെയ്യുക. എനിക്ക് ഇന്ദ്രയുടെ കൂടെ മാത്രം സിനിമയിൽ കോമ്പിനേഷൻസ് ഇല്ല, ഞാൻ എൻ്റെ എല്ലാ സീൻസും സുരാജേൻ്റെ കൂടെയുള്ള ഒരു പോർഷനാണ് ഞാൻ വരുന്നത്. ഇന്ദ്രനായിട്ടൊരു കോമ്പിനേഷൻ ഉണ്ടായില്ല, അതൊരു വിഷമമുണ്ട്. പക്ഷെ എന്നാലും അദ്ദേഹവും സുരാജേണ്ടൊക്കെ ലീഡ് ചെയ്യുന്ന സിനിമയിൽ മറ്റൊരു നല്ലൊരു കഥാപാത്രം ചെയ്ത് ഞങ്ങളൊരു ടീം ഒരു വർക്കായിട്ട് ചെയ്യാൻ പറ്റില്ല, വലിയ സന്തോഷമുണ്ട്. ഓക്കെ, നമ്മള് കൺമണിക്കുട്ടീനുണ്ടല്ലോ, കൺമണിക്കുട്ടിയുടെ അമ്മയാണല്ലോ കുട്ടീനെ. നമ്മള് നമ്മുടെ റിമി ചേച്ചിയുടെ വ്ളോഗിലും കാര്യങ്ങളൊക്കെ കണ്ട് അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്കും, ഇപ്പൊ ഒരു അഭിനയം എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലേക്ക് എത്തിച്ചേർന്നപ്പോഴത്തേക്കും ആ കൺമണിക്കുട്ടി എങ്ങനെയുണ്ടായിരുന്നു? കൺമണിക്കുട്ടി, അയ്യോ കൺമണിക്കുട്ടീനെ പറയുകയാണെങ്കിൽ, നമ്മൾ എന്താ പറയുക, നമ്മൾ ഇത്രയും ഏജിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു സ്കില്, നമുക്കത് പറഞ്ഞു തന്നാൽ മനസ്സിലാവുന്ന ഒരു ഏജൊക്കെയാണ് നമുക്കൊക്കെ. മോളുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ അത് മനസ്സിലാവണം എന്നില്ല, പക്ഷെ അവള് എന്താ പറയുക, ഞാൻ ചിലതൊക്കെ പിന്നെയും തെറ്റിച്ചൊക്കെ ചോദിക്കും, പക്ഷെ മോള് പക്കയാണ് ചെയ്യുന്നത്. പറഞ്ഞു കൊടുത്ത വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ആക്ട്, അവള് വലുതാവും തോറും വലിയൊരു നല്ലൊരു എന്താ പറയുക, കഴിവുള്ളൊരു നടിയായിട്ട് മാറും കൺമണി. കാരണം അത്രയും എനിക്ക് തോന്നുന്നു മുക്തയുടെ തന്നെ ആ ഒരു ജീനിൻ്റെ ആയിരിക്കാം, നല്ലൊരു കഴിവുള്ള മുക്തയുടെ അതേ കഴിവുള്ള മോളാണ്. ഭയങ്കര കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഹൈ ആണ് കൺമണിയുടെ. ഒരു ഏജ് ഗ്രൂപ്പിലുള്ളതല്ല, നമ്മൾ വലിയ ആളുകൾ നമ്മുടെ ഒരു ഏജിൽ പറയുന്നതൊക്കെ പറഞ്ഞാലും മനസ്സിലാവുന്ന ആ ഒരു ഇമോഷൻ പറഞ്ഞു കൊടുത്താലും ഒരു എക്സ്പ്രഷൻ പറഞ്ഞാലും അത് മനസ്സിലാവുന്ന ഒരു കുട്ടിയാണ് മോളായിരിക്കും എല്ലാവരും ഈ പറഞ്ഞ ബേബി ശാലിനിക്ക് പകരം ആയിട്ട് കാണുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ, അല്ലേ? മോഡലിംഗ് അല്ലേ സിനിമയിലേക്ക് കടന്നു വരുന്നത്, സിനിമ എങ്ങനെയാണ് ഇത്രത്തോളം ഒരു ഹരമായി മാറിയത്? സിനിമ എനിക്ക് ചെറുപ്പത്തിലെ ഇഷ്ടമാണ്, എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരുവിധം ആളുകൾക്കൊക്കെ ഇഷ്ടമായിരിക്കും സിനിമ ചെയ്യാനും. കുറച്ച് പേർക്ക് ഉണ്ടാവില്ല, എന്നാലും മിക്ക ആളുകൾക്കും ഇഷ്ടമാണ് സിനിമ ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്, അപ്പൊ അതിലേക്ക് എത്തിയതിനും സന്തോഷം. പണ്ടുള്ള ആഗ്രഹമാണ്, അല്ലാതെ അതിനുവേണ്ടി അങ്ങനെ പ്രയത്നിക്കാൻ ചോദിച്ചു കഴിഞ്ഞാല്, നമ്മള് ആഡ് ഫിലിം ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു, ആഡ് ഫിലിം ചെയ്തിട്ടുണ്ട്, ഓഡീഷൻസ് ഒക്കെ പോവായിരുന്നു, റിജക്ഷൻ ആവാറ് റിജക്റ്റഡ് ആവാറുണ്ട്, ഓഡീഷൻ ഒക്കെ വീണ്ടും. അപ്പൊ അങ്ങനെ ചെറിയ റിജക്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും അവിടുന്ന് ഇല്ല കുഴപ്പമില്ല, ഞാൻ എനിക്ക് ഇത് തന്നെയാണ് എന്റെ കരിയർ, അല്ലെങ്കിൽ ഇതാണ് എന്റെ പാഷൻ എന്ന് പറഞ്ഞ് അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള ഒരു ബോൾനെസ് എങ്ങനെയായിരുന്നു കിട്ടിയിട്ടുണ്ട്? അതെനിക്ക് ആ ഒരു ഗട്ട് ഫീൽ വന്നത്, ഞാൻ ആദ്യം ആഡ് ഫിലിം ആണല്ലോ ചെയ്തത്. അപ്പൊ നമുക്ക് ഒരു ആഡ് ഫിലിം ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ആഡ് കൺഫേം പറഞ്ഞിട്ട് ഞാൻ അതിനുവേണ്ടി, ഞാൻ തൃശ്ശൂരാണ്, കൊച്ചിയിൽ താമസമില്ലാത്ത സമയത്ത് ഞാൻ ആ ആഡിന് വേണ്ടി വരുന്ന സമയം ഒരു ആലുവ എത്തിയപ്പോൾ എന്നെ വിളിച്ച് പറയുന്നത് അതിഥി ആ ആഡിൽ നിന്ന് മാറി വേറെ ആളാണ് ഇതൊക്കെ, ആ ഇങ്ങനെ എനിക്ക് കോള് വന്നിട്ടുണ്ട്. ആ മൊമെന്റിൽ നമുക്കുണ്ടായ ഒരു ഷോക്ക്, എന്തായാലും ഒബ്വിയസ്ലി വിഷമമാണ്, അത് നല്ലൊരു ബ്രാൻഡ് ആഡായിരുന്നു.
എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി വിഷമിച്ച അങ്ങനെയാണ് സിനിമയും ആഡ് ഫിലിം ഒക്കെ അങ്ങനെയാണ്. അതൊരു ഒരു ഒട്ടും ഗ്യാരണ്ടി അല്ലാത്ത നമ്മൾ ചെയ്താൽ ചെയ്തു എന്ന് പറയുന്ന ഒരു ഫീൽഡാണ്. അപ്പം ഇതൊക്കെ യൂസ് ടു എനിക്കത് അന്നൊരു വലിയ ഷോക്കായിരുന്നു, സങ്കടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ തിരിച്ച് വീട്ടിൽ പോയിട്ട് എനിക്ക് വിഷമം ഉണ്ടായിട്ടുള്ള ആളാണ്. അപ്പൊ അത് യൂസ് ടു ആയി. അപ്പൊ ഞാൻ അന്നെടുത്തൊരു തീരുമാനം തന്നെ ഈ ആഡല്ലല്ലോ, ഇനിയുണ്ടല്ലോ. അങ്ങനെ മൈൻഡിനെ ഞാൻ ട്രെയിൻ ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു സിനിമ നഷ്ടപ്പോലെ എനിക്ക് വിഷമമില്ല. എൻ്റെ ഉള്ളിൽ എപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ എന്നോട് പറയുന്നത് ഇതല്ലെങ്കിൽ വേറെ വരും, അല്ലെങ്കിൽ ഈ സിനിമ മാത്രമല്ലല്ലോ, ഇതോടുകൂടി തീരണമെന്നില്ലല്ലോ. അപ്പോഴും മറ്റു ഒരു ഫീൽഡിലേക്ക് തിരിഞ്ഞു പോകരുത് എന്ന് മനസ്സിലുണ്ടായിരുന്നു? ഇല്ല, എനിക്കിത് തന്നെയായിരുന്നു ആഗ്രഹം. എനിക്ക് ഇതായിരുന്നു ആഗ്രഹം തിരിഞ്ഞു പോകണം എന്ന് വെച്ചാൽ ഹയർ സ്റ്റഡീസ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളായിരുന്നു. പക്ഷെ എന്നാലും ഇതെവിടെ എന്തോ ഉള്ളിലൊരു കിടപ്പുണ്ട്, എനിക്ക് തന്നെയാണ് വേണ്ടത് എന്നുള്ളൊരു ബോധ്യത്തിലായിരുന്നു. അതിൽ ഞാൻ തന്നെയാണ് എനിക്ക് ആ ഗഡ്ഫില് കൊടുത്തിട്ടുള്ളത്. ആ തീരുമാനം ഇപ്പൊ ശരിയായി വന്നോണ്ടിരിക്കുകയാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് എത്തിയില്ലേ? ഇനിയിപ്പോ കത്തി കയറാൻ പോവുകയാണ്, നമുക്കത് 100% ഉറപ്പിക്കുക തന്നെ ചെയ്യാം അല്ലേ? മുൻപോട്ടേക്ക് എത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു ആഗ്രഹം, ഒരു ഡ്രീം റോൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ? അല്ല, ഇപ്പൊ ഞാൻ ചെയ്യുന്ന രണ്ട് സിനിമ ഇപ്പം മുമ്പ് ചെയ്ത പടങ്ങൾ ഇറങ്ങാനിരിക്കുന്നതാണെങ്കിലൊക്കെ നല്ല സിനിമകളാണ്. നല്ല ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാനും, അല്ലെങ്കിൽ നല്ല ടീമിന്റെ കൂടെ ഇത് ഇത് പത്താമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ടീമുമാണ്, ഒപ്പം നല്ല കഥാപാത്രവും കിട്ടി. അത് വലിയ സന്തോഷം തരും, നല്ല കഥയും. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഒരു സന്തോഷമുള്ള, അല്ലെങ്കിൽ സന്തോഷമാണ് നല്ല ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, അതും ഒരു സന്തോഷം. കാരണം ഒട്ടും ചെയ്യാൻ പറ്റാതിരിക്കുന്നതിനേക്കാളും നല്ല സിനിമകളുടെ ഭാഗമാവാൻ പറ്റുന്നതും വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ എന്താണെങ്കിലും ഇനി മുൻപോട്ടേക്കാണെങ്കിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങളും നല്ല സിനിമകളും ഒക്കെ ലഭിക്കട്ടെ. നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിലിങ്ങനെ എന്നും നല്ലൊരു നായികയായിട്ട് ചേക്കേറാൻ സാധിക്കട്ടെ. നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് 10th May 13 റിലീസാണ്. അപ്പൊ എല്ലാവരും, ഇതൊരു ഫാമിലി ഇമോഷണൽ ത്രില്ലറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാമിലിക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്, എന്തായാലും കാണേണ്ട സിനിമയാണ്. നമുക്കെല്ലാവർക്കും ഇതിലൊരു ഒരു സിനിമ മാറ്റി നിർത്തിയാലും വളരെയധികം ഒരു സോഷ്യൽ മെസ്സേജുള്ള, സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുകളും ഇഷ്യൂസിനെയൊക്കെ സംസാരിച്ചു പോകുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കും. അപ്പോൾ അവർ ചിത്രമാരും കഥാപാത്രങ്ങളും പ്രേക്ഷകർ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.